ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഷോർട്ട് വീഡിയോ തന്നെയാണ്. നമ്മുടെ എണ്ണയുടെ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് കേട്ടോ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതിന് ഡെമോ ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പൊ കുറെ സമയം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്നുകൂടെ നമുക്കൊരു ഷോർട്ട് വീഡിയോ ചെയ്യാം. എന്നിട്ട് നമുക്ക് നാളെ മുതൽ ലെങ്തി വീഡിയോസ് ചെയ്യാം. അപ്പൊ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഒരു റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതെ, ആദ്യം തന്നെ കാണിക്കാം എന്താന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് നമ്മുടെ റീത്താക്കായാണ് കേട്ടോ, നമ്മുടെ സോപ്പ് നട്ട്. ഇത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. കിട്ടാത്തവർക്ക് ഓൺലൈൻ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആമസോണില് ഫ്ലിപ്കാർട്ടിലെല്ലാം കിട്ടും. ഇങ്ങനെ കായയും കിട്ടും, അല്ലെങ്കിൽ അതിന്റെ പൗഡറായും കിട്ടും. പൗഡറായിട്ട് കിട്ടുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ ഞാനിത് ഇതേ ഇന്നലെ കുറച്ച് കഞ്ഞിവെള്ളത്തില്, കഞ്ഞിവെള്ളമാണിത് കൈവച്ച് കാണിക്കുന്നത്, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. കഞ്ഞിവെള്ളമാണ് കണ്ടോ. ഇന്നലെ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഈ റീത്താക്ക ഇങ്ങനെ കുതിർത്ത് വെച്ചിരുന്നതാണ്. അപ്പൊ ഇന്ന് എനിക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഇന്നലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചു കണ്ടോ, നന്നായിട്ട് പതഞ്ഞു വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചില്, താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും. ഇപ്പൊ നമ്മൾ കെമിക്കൽ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. മുടി ഭയങ്കരമായിട്ട് വരണ്ടതായിട്ട് ഫ്രിസി ആയിട്ട് മുടി പൊട്ടിപ്പോകുന്നു. മുടി കുറെ തരം ഷാമ്പൂസ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടും. പിന്നെ ഹെയർ ഫോളിനായിട്ടുള്ള ഷാമ്പൂസ് തന്നെ യൂസ് ചെയ്യണം, അങ്ങനെ ചെയ്യാറുണ്ട് കുറെ പേര്. പക്ഷെ ഇത് നമ്മുടെ നാടൻ മെത്തേഡാണ്. അതായത് നാട്ടിൻപുറങ്ങളിൽ നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു രീതിയാണ് മുടി നന്നായിട്ട് വൃത്തിയാക്കാൻ. അതായത് ഷാമ്പുവിന് പകരമായിട്ട് കണ്ടോ പതഞ്ഞു വരുന്നത് കണ്ടോ. ഞാൻ ഇത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇതേ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തേ ഉള്ളൂ. മുടി നന്നായിട്ട് വൃത്തിയാക്കാനും തലയിൽ അഴുക്ക് കളയാനും താരൻ പേൻ ശല്യമൊക്കെ കളയാനായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ അമ്മമാര് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചു വച്ചിരുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ. ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാം അവൈലബിൾ ആണിത്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് പറയാം, അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങാടി മരുന്ന് കടകളിൽ, പച്ചമരുന്ന് കടകളിലൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അവരെത്തിച്ചു തരും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ഇതിന്റെ പൗഡറായിട്ടും കിട്ടും, അതുപോലെ തന്നെ ഇതേ ഇതുപോലെ കായായിട്ടും കിട്ടും. ഞാനിത് പടർത്തിയൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇതേ ഇന്നലെ കുതിർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി എടുത്തേ ഉള്ളൂ. അപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു വന്നു കേട്ടോ. ഇതാണ് നമ്മൾ നമ്മുടെ മുടി കഴുകാനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ചിരിക്കുന്നത് നമ്മുടെ നീലയമ്പതി കരിജീരകം ഓയിലാണ്. അപ്പൊ അത് വെച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മസാജൊക്കെ ചെയ്തിട്ടിരിക്കുവാണ്. അപ്പൊ ഇനി ഹെയർ വാഷ് ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ട് കണ്ടോ, നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ ഇത് വെച്ച് ഹെയർ നന്നായിട്ട് കഴുകി കളയും. അപ്പൊ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ. ഇപ്പൊ ചെമ്പരത്തി പൊടി, അതുപോലെ വെള്ളിലം പൊടി, ഇതൊക്കെ വാങ്ങിക്കാൻ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ എല്ലാം അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവൈലബിൾ ആണ് റീത്താക്ക കേട്ടോ. റീത്താക്ക, സോപ്പ് കായ, സോപ്പ് നട്ട്, ഇങ്ങനെയെല്ലാം നമ്മൾ പറയും ഇതിനെ. അപ്പൊ പൗഡർ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചു വെച്ചോളൂ. കായ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാലോ, അതുകൊണ്ടാണ് കേട്ടോ. കായ കിട്ടുമെങ്കിൽ എടുത്തോളൂ എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടോ അതിന്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി, നന്നായിട്ട് പതഞ്ഞു വന്നു. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതെ, ഞാനൊരു ബൗള് വെച്ചു, സ്റ്റെയിനറും വെച്ചിട്ടുണ്ട്. നമുക്കിനി അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരിച്ചടിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊടിയൊക്കെ കാണും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാ മേടിച്ചോളൂ എന്ന് പറയുന്നത് കേട്ടോ. പൊടി മേടിക്കുന്നതിന് നല്ലേ നമുക്ക് കാ മേടിക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു ദിവസം കുതിർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പം നന്നായിട്ട് നമുക്ക് കായാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കുതിർത്ത് വെച്ചിരുന്നാൽ മതി. നന്നായിട്ട് നമുക്ക് ഇതുപോലെ കുതിർന്ന് കണ്ടോ നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കണ്ടോ. പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. പിന്നെ കഞ്ഞിവെള്ളം ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിയാതിരിക്കാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കണ്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യും, താരൻ കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ തലയിലുള്ള ഇച്ചിനെസ്, ചൊറിച്ചില്, കുരുക്കള് എല്ലാത്തിനെയും മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നരയൊക്കെ ഉള്ളവരാണെങ്കിൽ, അകാല നര, അതുപോലെ തന്നെ മുടി നരച്ച് തുടങ്ങിയിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കെമിക്കൽ ഷാമ്പൂസിന്റെ ഉപയോഗം കുറച്ചിട്ട് ഇതുപോലുള്ള
നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ നേരെ കൊണ്ടുപോയിട്ട് ഹെയർ വാഷ് ചെയ്യട്ടെ. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട, അതായത് അപ്ലൈ ചെയ്തിട്ട് കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ട, അപ്പൊ തന്നെ നമുക്ക് കഴുകി കളയാവുന്ന. അതായത് ഷാംപൂ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യില്ലേ, ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇനി വെള്ളം ചേർക്കേണ്ടതില്ല. നേരെ നമ്മൾ ഹെയർ നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതിനുശേഷം ഷാംപൂ ചെയ്യുന്ന പോലെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് കഴുകി കളയുക. അത്രേ ചെയ്യാനുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു കിഡ്ലം കിഡ്കാച്ചി വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.